എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മെഴുകുവരട്ടിയാണ് തയ്യാറാക്കുന്നത്. മോരുകറിയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണിത്. ഇതിനായിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരുവൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇതാ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒരു ഇടികല്ലിലിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് വെന്ത് വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരുവൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. കണ്ട ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി ചുവടുകെട്ടിയുള്ള ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കാം. അതുപോലെ ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ കുറച്ച് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് സ്പൈസി ആയിട്ടാണ് തയ്യാറാക്കുന്നത്. ഇപ്പം ഇതുമൊന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ലോയിലാക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ പൊടിയുടെ റോ ടേസ്റ്റ് മാറി വരുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ എനിക്ക് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. ഞാൻ ഒരല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ മെഴുകുവരട്ടിയൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് മുരിഞ്ഞ് കിട്ടും. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചക്കക്കുരുവൊക്കെ വേവിക്കുന്ന സമയത്ത് കുഴഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുകയുള്ളൂ. ഇത് കണ്ടോ, ഒന്നൊന്നിനോട് ഒട്ടാതെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മോരുകറിയുടെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണിത്. ഈ രീതിയിൽ തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരാം. താങ്ക് യു.